തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പരസ്യ പ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു പോലീസ്. കൊട്ടിക്കലാശം ഉൾപ്പെടെ പാടില്ലെന്ന് പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നിമിഷം സാധാരണ നടത്താറുള്ള കൊട്ടിക്കലാശം നിരോധിച്ചതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അവസാന ദിവസം ഒരേ സ്ഥലത്ത് വിവിധ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പരസ്പര ധാരണയോടും ബഹുമാനത്തോടും കൂടി ആവണമെന്ന് നിർദ്ദേശമുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധിയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിക്കും. ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് അത് പിടിച്ചെടുക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം യാതൊരുവിധ ആഹ്ലാദ പ്രകടനങ്ങളും അനുവദിക്കില്ല. ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളും കടന്നുപോകുന്ന വഴികളും പോലീസിനെ മുൻകൂട്ടി അറിയിക്കണം. കൗണ്ടിംഗ് സെന്ററിന്റെ പരിസരങ്ങളിൽ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. ദേഹപരിശോധനയ്ക്ക് ശേഷം കേന്ദ്രങ്ങളിൽ ഏജന്റുമാർ പ്രവേശിച്ചാൽ വോട്ടെണ്ണൽ തീരുന്നതുവരെ പുറത്തുപോകാൻ അനുവദിക്കില്ല. ഒരിക്കൽ പുറത്തുപോയാൽ തിരികെ പ്രവേശിപ്പിക്കുകയുമില്ല. നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയോ മുന്നണിയോ വിജയാഹ്ലാദങ്ങൾ വൈകിട്ട് 4നും 6നും ഇടയിൽ നടത്തണം. ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും വേണം. ബൈക്ക് റാലി, തുറന്ന വാഹനങ്ങളുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കാനും പടക്കം ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രകടനങ്ങൾക്ക് കേരള പോലീസ് ആക്ട് 78, 79 വകുപ്പുകൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അംഗീകരിച്ചതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും. പ്രകടനത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങളും ഒഴിവാക്കണം. വാർഡുകളിലെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതത് വാർഡുകളിൽ ഒതുക്കണമെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള യാതൊരുവിധ പ്രചരണ പരിപാടികളും ആഹ്ലാദ പ്രകടനങ്ങളും അനുവദിക്കുന്നതല്ല എന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.